അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഈ സുരക്ഷാ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് നാഗരേഷിൻ്റെ ഈ വിധി പറയുന്നത്. താങ്കളുടെ വീക്ഷണം എന്താണ്? വളരെയധികം ഇരുണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് മീഡിയ വൺ ആകാം, നാളെ മറ്റൊരു മാധ്യമമാകാം, മറ്റന്നാൾ മറ്റു പല മാധ്യമങ്ങളുമാകാം, പല വ്യക്തികളുമാകാം, പല സംഘടനകളുമാകാം. അപ്പോൾ ആ രീതിയിൽ ഭരണകൂടം പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഉപയോഗിച്ച് നാം സമീപിക്കുന്നത് കോടതികളെയാണ്. കോടതി ഇപ്പോൾ കോടതികൾ അതിൻ്റെ ഭരണഘടനാപരമായ നിയമപരമായ അവകാശ സംബന്ധമായ വശങ്ങൾ പരിശോധിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുമെന്ന് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് കുറഞ്ഞ പക്ഷം ജനാധിപത്യം കുറെ പതിറ്റാണ്ടുകളായിട്ടെങ്കിലും ഉണ്ടായ ഒരു ശീലമാണ്, നമ്മുടെ ഒരു സ്വഭാവമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം കോടതിയിലേക്ക് ഇത്തരം കാര്യങ്ങളുമായി പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരു അമിതാധികാര രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ വിശേഷങ്ങളിലൊന്ന് അത് അതിൻ്റെ നിയമങ്ങളെ വളരെ വിചിത്രമായ, വളരെ വികലമായ, വളരെ ഭീകരമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സവിശേഷത ഇനിയും പറഞ്ഞാൽ, ഒരാളെ കുറ്റത്തിന് വിധിക്കുമ്പോൾ, ശിക്ഷിക്കുമ്പോൾ അയാൾ ചെയ്ത കുറ്റം എന്താണ് എന്ന് അയാളോട് പോലും പറയാത്ത ഒരവസ്ഥ. ഇത് വളരെ ഭീകരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. ഇത് നാം ഇന്ന് കാണുന്ന പല പോപ്പുലിസ്റ്റ് ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും, ഉദാഹരണത്തിന് പെറു അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് റഷ്യ പോലുള്ള രാജ്യങ്ങൾ, പോപ്പുലിസ്റ്റ് ജനാധിപത്യം എന്ന് നമ്മൾ വിളിക്കുന്ന റഷ്യ, പോളണ്ട് അതുപോലുള്ള രാജ്യങ്ങളിൽ പോലും, ചില ബ്രസീൽ അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഇവിടെ പോലും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം. പ്രത്യേകിച്ചും ഇത് നടക്കുന്നത് ദേശ സുരക്ഷയുടെ പേരിലാണ്. എന്താണ് മീഡിയ വൺ ചെയ്തിട്ടുള്ള കുറ്റം, ഇല്ലെങ്കിൽ എന്താണ് ഒരു മാധ്യമ സ്ഥാപനം ചെയ്തിട്ടുള്ള കുറ്റം? ഇത് ആ മാധ്യമ സ്ഥാപനത്തോട് സർക്കാർ പറയുന്നില്ല, അതെന്താണെന്ന് അറിയാതെ അവർ കോടതിയിൽ പോകുന്നു, കോടതിയിൽ നിന്ന് അവരുടെ അപേക്ഷ നിരാകരിക്കപ്പെടുന്നു. പക്ഷെ കോടതിയിൽ നിന്ന് പോലും അവർക്ക് അവർ ചെയ്ത കുറ്റം എന്ത് എന്ന്, ഇല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് സംഭവിച്ച തെറ്റ് എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് കേട്ടുകേൾവിയില്ലാത്ത ഒരു നിയമപ്രക്രിയയിലേക്ക് രാജ്യത്തെ കൊണ്ടു ചെന്നെത്തിക്കുകയാണ്. ഇത് വളരെയധികം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മുഴുവനും ഉറക്കം കെടുത്തുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഉണ്ടാക്കുന്നത്. ഈ പോപ്പുലിസ്റ്റ് രാജ്യങ്ങളിൽ പലയിടത്തും, പല രാജ്യങ്ങളിലും കോടതികൾ പലപ്പോഴും ഈ ഭരണകൂടത്തിൻ്റെ ഇച്ഛകളെ നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾ മാത്രമായി ചുരുങ്ങുന്നു എന്ന് ഡേവിഡ് ലൻഡാവു, റോസലിൻ ഡിക്സൺ തുടങ്ങിയ രണ്ട് അക്കാദമിക്കുകൾ എഴുതിയ അബ്യൂസീവ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ലോകപ്രസിദ്ധമായ പഠനത്തിൽ പറയുന്നു. ഭരണകൂടം എന്ത് ഇച്ഛിക്കുന്നുവോ, ഭരണകൂടം എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യ നിഷേധം ഉദ്ദേശിക്കുന്നുവോ, അത് പലപ്പോഴും നീതിന്യായ സംവിധാനങ്ങളിലൂടെ തന്നെ നടപ്പിലാക്കി കിട്ടുന്ന അവസ്ഥാവിശേഷം ഇന്ന് പല പോപ്പുലിസ്റ്റ്, ഓട്ടോക്രാറ്റിക്, ഇല്ലെങ്കിൽ ഇലക്ടറൽ ഓട്ടോക്രസികളിലും ഉണ്ട് എന്നുള്ളതാണ് ഈ പഠനത്തിന്റെ പ്രമേയം. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്നത്തെ ഈ വിധിയോടുകൂടി ഇത്തരത്തിലുള്ള ദുസ്വപ്നങ്ങളും ദുഷ്ചിന്തകളുമാണ് മനസ്സിൽ നിറയുന്നത്. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ എടുത്ത് തിരിച്ചു പറഞ്ഞാൽ, ജനുവരി 5, 2022 മീഡിയ വൺ ടെലിവിഷൻ ചാനലിന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ഒരു നോട്ടീസ് ലഭിക്കുകയാണ്. ദേശീയ സുരക്ഷാ പ്രകാരം ലൈസൻസ് റദ്ദ് ചെയ്യാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കണം എന്നാണ് ജനുവരി 5 ഈ നോട്ടീസ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മീഡിയ വൺ നൽകുന്ന മറുപടി, ഞങ്ങൾക്ക് കാരണം അറിയില്ല, എന്നാലല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇതെന്തൊരു വിചിത്രമായ കാര്യമാണ്! നമ്മളോടൊരു കാര്യം ബോധിപ്പിക്കാൻ പറയുക, എന്നാൽ കാര്യം എന്താണെന്ന് നമ്മളോട് പറയുന്നുമില്ല. ഏതൊരു കുറ്റാരോപണത്തിന്റെയും, അത് ക്രിമിനൽ നിയമ മേഖലയിലായാലും ശരി, അഡ്മിനിസ്ട്രേറ്റീവ് നിയമത്തിന്റെ മേഖലയിലായാലും ശരി, പൊതു നിയമങ്ങളുടെ മേഖലയിലായാലും ശരി, ഏതൊരു
നിയമ പ്രക്രിയയുടെയും പ്രാഥമികമായിട്ടുള്ള സവിശേഷത അതിനുണ്ട്. അവശ്യം ഉണ്ടായിരിക്കേണ്ടുന്ന മുഖമുദ്ര എന്നോളം ഉണ്ടായിരിക്കേണ്ടുന്ന കാര്യം വ്യക്തതയാണ്. വ്യക്തതയില്ലാത്ത, കൃത്യതയില്ലാത്ത ഒരു കുറ്റാരോപണത്തിന് സമാധാനം പറയുവാൻ, ഉത്തരം പറയുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഒരു വെയ്ക്ക് ചാർജ്, അവ്യക്തമായ കുറ്റാരോപണം യഥാർത്ഥത്തിൽ നിയമദൃഷ്ട്യാ ഒരു ആരോപണത്തിന്റെ പോലും സ്വഭാവം ഇല്ലാത്തതാണ് എന്ന് പറയുന്നത്. ഇവിടെ ദേശീയ സുരക്ഷ എന്ന പതിവ് പല്ലവി, അത് ശ്രീ ശശികുമാർ അടക്കം ഹർജിക്കാരനായിട്ടുള്ള പെഗാസസ് എതിരായിട്ടുള്ള കേസിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രമണ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരുപക്ഷെ ആ വിധിയുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് തന്നെ എന്തിനും ഏതിനും ഈ ദേശീയ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേശീയ സുരക്ഷയുടെ മറപിടിച്ച് ഭരണകൂടത്തിന് ആർക്കെതിരെയും എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥ വന്നാൽ യഥാർത്ഥത്തിൽ അതാണ് ദേശദ്രോഹം. സ്റ്റേറ്റ് കനോട്ട് മിയർലി സൈറ്റ് നാഷണൽ സെക്യൂരിറ്റി ടു വിത്ത്ഹോൾഡ് ഇൻഫർമേഷൻ എന്നാണ് പെഗാസസിൽ പറഞ്ഞത്. തീർച്ചയായും. അപ്പോ ആ രീതിയിൽ ദേശീയ സുരക്ഷയുടെ മറപിടിച്ച്, അല്ലെങ്കിൽ ദേശീയ സുരക്ഷ എന്ന നാം എല്ലാവരും അംഗീകരിക്കുന്ന ആശയം, നമ്മുടെ എല്ലാം ആവശ്യം, നമുക്കെല്ലാം ആവശ്യമായിട്ടുള്ള കാര്യം, അതിനെ നമ്മളെ തന്നെ അടിച്ചമർത്തുന്നതിന് ഭരണകൂടത്തിന് ഒരു ഉപകരണമായി മാറ്റാൻ കഴിയില്ല എന്നുള്ള വളരെ ശക്തമായ സന്ദേശമാണ് ചീഫ് ജസ്റ്റിസ് രമണയുടെ ബെഞ്ച് പെഗാസസിൽ എഴുതിയ ഇടക്കാല ഉത്തരവിൽ അടങ്ങിയിട്ടുള്ളത്. ആ വിധി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ വിധിയുടെ അന്തസ്സത്തെ അട്ടിമറിക്കുന്ന, തകിടം മറിക്കുന്ന ഒരു പരിണതിയാണ് ഈ കേസിൽ കുറഞ്ഞ പക്ഷം ഇന്നത്തെ ദിവസത്തേക്കെങ്കിലും ഉണ്ടായിട്ടുള്ളത്. അത് വളരെ നിർഭാഗ്യകരം എന്ന് പറഞ്ഞാൽ പോരാ, നടുക്കം ഉണ്ടാക്കുന്നതാണ്.